വളരെ വൈകാരികമായ കേരളം ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംസ്കാരച്ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദശാബ്ദങ്ങളിലൊന്നും അത്രമാത്രം വേദന നിറയുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 16 ആംബുലൻസുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പുത്തുമലയിലേക്ക് എത്തിച്ചേരും. അതിന് മുന്നോടിയായിട്ട് ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി ഇനി ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയൊരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാൻ? ജീവിതത്തിൽ ഇങ്ങനെയൊരു ദുരന്തമുഖത്ത് നിൽക്കേണ്ടി വരുമെന്ന് സ്വപ്നം പോലും കണ്ടതല്ല. ഇത് എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയും അനുഭവിക്കാൻ ഒരു വിധിയുണ്ടാവും. പക്ഷെ നമുക്ക് ധീരതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രതിസന്ധിയെ നേരിടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അതിനുശേഷം ചില കടമകളും നിർവഹിക്കാൻ ഭാഗങ്ങൾ, അപ്പോൾ ദുരന്തമുഖമാണെങ്കിലും ദുഃഖകരമാണെങ്കിലും കടമകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വന്ന ഒരു ആശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, അതായത് ഇനി 180 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതുമായി ബന്ധപ്പെട്ട രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ തുടരാനാണോ നിലവിലുള്ള തീരുമാനം? അല്ല, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിട്ടുപോകുമ്പോ അതിലൊരു അന്തിമമായ ധാരണ ഉണ്ടാകുന്നവരെ മറ്റെന്താ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അല്ല, ചർച്ച അല്ല, നമ്മളിപ്പം ഈ ഒരു പ്രോസസ്സ് തുടരുക. നമ്മൾ അവസാനത്തെ പരിശോധന വരെ പൂർത്തിയാക്കി എല്ലാവരുടെയും ഇനി ഒരു വഴിയില്ലാന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത് നിർത്തുള്ളൂ. അതുവരെ തുടരാനാണ്, അതുവരെ തുടരുക. ഈ ശ്രമം തുടരുക തന്നെ ചെയ്യും. ഓക്കെ, അദ്ദേഹം എത്ര വിരോധികൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുന്നു. ഈ അപകട സ്ഥലത്തെ ദുരന്തഭൂമിയിൽ നിന്ന് അവസാനത്തെ ആളെയും കണ്ടെത്തിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ ഈ രക്ഷാദൌത്യത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് സർക്കാരിന്റെ ഭാഗമായി മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി വ്യക്തമാക്കുമ്പോൾ ഇനി നമ്മളങ്ങ് കണ്ടിട്ടില്ലാത്ത രക്ഷാദൌത്യത്തിനായിരിക്കും ചൂരൽമലയും പരിസര പ്രദേശങ്ങളും സാക്ഷ്യം വഹിക്കാൻ പോവുക. സ്വാഭാവികമായി നമുക്കറിയാം ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് കേരളം അടുത്ത കാലത്തൊന്നും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം കൂട്ടമായി ഇത്രയധികം മൃതദേഹങ്ങൾ ഒരുമിച്ച് സർവ്വമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കേണ്ട ഒരു മഹാദുരന്തം, പ്രകൃതിയുടെ ഒരു മഹാദുരന്തത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു നാടിന് മുമ്പിൽ ആ വേദനയുടെ ആക്കം കൂട്ടിക്കൊണ്ട് ഈ നാടിനെ ഏറെ സ്നേഹിച്ചിരുന്ന, ഈ നാടിന്റെ എല്ലാമെല്ലാമായിരുന്ന 189 മനുഷ്യജീവനുകളുടെ മനുഷ്യജീവിതങ്ങൾ ഈ മണ്ണിൽ എന്നേക്കുമായി ഉറങ്ങാൻ പോവുകയാണ്. അവർക്ക് എല്ലാ ആദരവും നൽകിക്കൊണ്ട് അവരെ യാത്രയാക്കുന്നതിന് വേണ്ടി ഒരു നാട് മുഴുവൻ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിനെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ്. കണ്ണു നിറയാതെ ഈ കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാനാവില്ല എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യ ബാച്ച് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മേപ്പാടിയിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ